മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഈ യു ഡി എഫ് മന്ത്രിസഭ അധികാരത്തിൽ വന്നതിന് ശേഷം മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മണ്ഡലത്തിൽ മുസ്ലിം മന്ത്രി കൈകാര്യം ചെയ്യുന്ന മണ്ഡലത്തിൽ കേരളത്തിലെമ്പാടുമുള്ള മുസ്ലിം പെൺകുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കുക, ഫ്രീ പുസ്തകങ്ങൾ കൊടുക്കുക, ഇങ്ങനെയുള്ളതെല്ലാം അസാധാരണമാം വിധത്തിൽ തുടർന്നു. അവർക്ക് ചെയ്യാനുള്ളതെല്ലാം കൊടുത്തു കഴിഞ്ഞ് അഞ്ചു വർഷം ഭരിച്ചവരുടെ ആദ്യത്തെ രണ്ടര മൂന്ന് മൂന്നര വർഷം കൊണ്ട് മുസ്ലിങ്ങൾ അവരുടെ മതത്തിന് വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു. പിന്നീട് ഒന്നും ചെയ്തിട്ടില്ല, കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. കുറേ അധികം സ്കൂളുകളും കോളേജുകളും മുസ്ലിം സമുദായത്തിന് അനുവദിച്ചത് പിന്നീടും തുടർന്നു പോന്നു. അതൊന്നും വാർത്തയിൽ വന്നേയില്ല. ഇവിടെ തിരുവനന്തപുരത്ത് അമ്പലത്തറ ഏരിയയിൽ ഗവൺമെന്റ് സ്കൂളില് മുസ്ലിമായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി വന്ന് മുസ്ലിം കുട്ടികൾക്ക് മാത്രം ലാപ്ടോപ്പ് കൊടുത്തപ്പോൾ അവിടെയുള്ള ഹിന്ദുക്കൾ അത് തടഞ്ഞു. പാവപ്പെട്ടവരിൽ ഏറ്റവും പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഗവൺമെന്റ് സ്കൂളില് ആ ഹിന്ദു കുട്ടികൾ നോക്കി നിൽക്കെ മുസ്ലിം കുട്ടികൾക്ക് മാത്രം ലാപ്ടോപ്പ് കൊടുക്കുന്നത് ആവർത്തിച്ചാൽ ഞങ്ങൾ പ്രതികരിക്കുമെന്ന് ശക്തമായിട്ട് ഹിന്ദുക്കൾ പറഞ്ഞു. ലാപ്ടോപ്പ് കൊടുക്കാതെ പോയി. പിന്നീട് വൈകുന്നേരമോ മറ്റോ പിടിച്ചു കൊടുത്തു എന്ന് പറയുന്നത് കേട്ടു. സത്യം എനിക്കറിഞ്ഞൂടാ. ഇതേപോലെ കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിലെ നല്ല സമ്പന്നരായ മുസ്ലിം പെൺകുട്ടികൾക്ക് അവരേത് വിഷയമാണോ എടുത്തിരിക്കുന്നത് ആ വിഷയത്തിന് പഠിക്കാൻ ആവശ്യമായ പുസ്തകങ്ങളെല്ലാം ഫ്രീയാണ്. അതേ ക്ലാസ്സിലെ എസ് സി എസ് ടി ആയിട്ട് അല്ലെങ്കിൽ മറ്റ് വിഭാഗത്തിലെ ഹിന്ദുക്കള് പഠിക്കാനുള്ളവർ, വളരെ പാവപ്പെട്ടവരുൾപ്പെടെയുള്ളവർക്ക് എല്ലാ പുസ്തകങ്ങളും അവനവന്റെ കയ്യിൽ നിന്ന് പൈസ ചെലവാക്കി മേടിച്ചു പഠിക്കേണ്ട അവസ്ഥ. എല്ലാ വിഭാഗത്തിലെയും പാവപ്പെട്ടവർക്ക് പുസ്തകം കൊടുത്തിരുന്നെങ്കിൽ ഒരു ദുഃഖം ഉണ്ടാവില്ല. സമ്പന്നനായ മുസ്ലിം പെൺകുട്ടിക്ക് ഫ്രീ ആയിട്ട് പുസ്തകം കിട്ടും, വളരെ പാവപ്പെട്ട ഹിന്ദു പെൺകുട്ടികൾക്ക് സ്വന്തം കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് പുസ്തകം മേടിച്ച് പഠിക്കേണ്ടി വരുന്നു. ഇത് തനി പച്ച മതത്തിന്റെ ന്യൂനപക്ഷത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടിയിട്ടും ഇവിടുത്തെ എൽ ഡി എഫുകാരും യു ഡി എഫുകാരും അതിനെ എതിർത്തില്ല. അവരാണ് അതിനെ സഹായിച്ചത്. മുസ്ലിം വോട്ടിന് ഈ നാടിന്റെ സംസ്കാരം പഠിച്ച് അതനുസരിച്ച് ജീവിക്കുന്ന ഭാരതത്തിലെ ജനതയ്ക്ക് വിദേശ മതം സ്വീകരിച്ചു എന്ന കാരണത്താല് ഭാരതീയർക്കില്ലാത്ത എത്രയോ അവകാശങ്ങൾ കൊടുക്കാം, അത് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനാണ് എന്ന രീതിയിൽ ചെയ്യാം. ഇവിടുത്തെ ജനത അവരേതാണ് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട് വിദേശത്ത് നിന്ന് വന്ന് ഏതാണ്ട് കുടികടപ്പുകാരെ പോലെ വാടകക്കാരെ പോലെ ജീവിക്കേണ്ടി വരുന്നു. ഇത് കേരളമെമ്പാടും കെ കരുണാകരന്റെ കാലം മുതൽക്ക് നിരന്തരം നടക്കുന്നൊരവസ്ഥ. 51% കൂടുതൽ മുസ്ലിം കുട്ടികളുള്ള ഗവൺമെന്റ് സ്കൂളുകൾക്ക് പോലും മുസ്ലിം സ്കൂൾ എന്ന പേര് കൊടുക്കണം. ഗവൺമെന്റ് പൂവത്തൂർ ഹയർ സെക്കൻഡറി മുസ്ലിം സ്കൂൾ, അത് ഗവൺമെന്റ് സ്കൂളാണെങ്കിലും 51% കൂടുതൽ മുസ്ലിം കുട്ടികളുണ്ടെങ്കിൽ സ്കൂളിന് മുസ്ലിം കുട്ടി സ്കൂൾ എന്ന് പേര് കൊടുക്കണം. അതുപോലെ 51% കൂടുതൽ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ഞായറാഴ്ച ഹോളിഡേ കൊടുക്കുന്നതിന് പകരം വെള്ളിയാഴ്ച ഹോളിഡേ കൊടുക്കാം. അത് കരുണാകരൻ കൊണ്ടുവന്നതാണ്. ഈ ഹിന്ദുവിനെ മാത്രം ഒരു കോർണറിലാക്കി മറ്റ് മതസ്ഥർക്ക് വേണ്ടതും ചോദിച്ചതും ചോദിക്കാത്തതും വേണ്ടതിൽ കൂടുതലും കൊടുക്കുമ്പോൾ അത് നമുക്കൊന്ന് പ്രതികരിക്കുന്ന വിധത്തിൽ പറയാനുള്ള ഒരവസരമാണ് ഈ വരുന്ന ഇലക്ഷൻ, അല്ലെങ്കിൽ ഇനി വരുന്ന ഇലക്ഷനുകളെല്ലാം അത് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.